സ്വർണ്ണക്കടത്ത് ഡോളർ കടത്ത് കേസുകളുടെ അന്വേഷണത്തിൽ ഏതറ്റം വരെയും പോകാനാണ് ഏജൻസികൾക്ക് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം പദവി നോക്കാതെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയാൽ നടപടി സ്വീകരിക്കണമെന്നും കേന്ദ്ര ഏജൻസികൾക്ക് നിർദ്ദേശം ലഭിച്ചു കഴിഞ്ഞു മുഖം നോക്കാതെ നടപടി സ്വീകരിക്കണമെന്ന വകുപ്പ് തല അനുമതി കിട്ടിയതോടെ ഉന്നതരെ ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കുകയാണ് കസ്റ്റംസ് സംഘം കേസിൽ വമ്പന്മാരും ഉൾപ്പെട്ടതോടെ ഡൽഹിയിലും കേരളത്തിലുമായി ഉന്നത ഉദ്യോഗസ്ഥരുടെ കൂടിയാലോചനകളും നടന്നു തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ കേരളത്തിൽ അരങ്ങേറാൻ പോകുന്നത് എന്താണെന്ന ആകാംക്ഷയും കഴിഞ്ഞു സ്പീക്കറെ ചോദ്യം ചെയ്യുമെന്ന വിവരങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു സ്വപ്ന മുഖ്യമന്ത്രിയുടെ പേരും വെളിപ്പെടുത്തിയിരിക്കുന്നത് സി പി എമ്മിന് പ്രഹരമാണ് അന്വേഷണം രാഷ്ട്രീയ നേതാക്കളിലേക്കും വന്നതിനെ തുടർന്ന് സ്പീക്കറെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുന്നതിന് കസ്റ്റംസ് ബോർഡും ധനവകുപ്പും നേരത്തെ അനുമതി നൽകിയിരുന്നില്ല ശക്തമായ തെളിവുകൾ ലഭിച്ചതിനു ശേഷം നടപടി മതിയെന്നായിരുന്നു തീരുമാനം എന്നാൽ പിന്നീട് സ്വപ്നയുടെ രഹസ്യമൊഴിയിൽ സർക്കാരിലെ ഉന്നതരും ഉൾപ്പെട്ടതാണ് നടപടി വേഗത്തിലാക്കാൻ അന്വേഷണ ഏജൻസികളെ പ്രേരിപ്പിക്കുന്നത് തെളിവുകൾ നശിപ്പിക്കപ്പെടാൻ സാധ്യത ഉള്ളത് തന്നെ ഉടൻ നടപടി വേണമെന്നാണ് അന്വേഷണ ഏജൻസികൾ കേന്ദ്രത്തെ അറിയിച്ചിരിക്കുന്നത് പിന്നാലെയാണ് അന്വേഷണത്തിൽ ഏതറ്റം വരെയും പോകാൻ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം അനുമതി നൽകിയിരിക്കുന്നത് കിഫ്ബിയുടെ ഉദ്യോഗസ്ഥയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചപ്പോൾ മാനസികമായി പീഡിപ്പിച്ചെന്ന പരാതിയെ തുടർന്ന് നിയമ നടപടിക്കുള്ള സർക്കാർ നീക്കത്തെ നേരിടാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും തയ്യാറെടുക്കുകയാണ് ഉദ്യോഗസ്ഥയുടെ പരാതി ഇ ഡി സംഘം നിഷേധിക്കുകയാണ് കിഫ്ബി സിഇഒയ്ക്ക് വേണ്ടി ഹാജരായ സത്യവാങ്മൂലം ഉദ്യോഗസ്ഥ എഴുതി നൽകുകയായിരുന്നു ചോദ്യം ചെയ്യലിന്റെ ആവശ്യം ഉണ്ടായിട്ടില്ലെന്നതാണ് അന്വേഷണ സംഘം നൽകിയ റിപ്പോർട്ട് കിഫ്ബി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യലിന് ഹാജരായില്ലെങ്കിൽ വീണ്ടും നോട്ടീസ് അയക്കും ഇല്ലെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് ഇഡിക്ക് കിട്ടിയ നിയമോപദേശം സ്വപ്നയുടെ മൊഴിയാണ് സർക്കാരിന് വീണ്ടും കുരുക്കായിരിക്കുന്നത് സംസ്ഥാന സർക്കാരിലെ ഉന്നതരുടെ അസാൻമാർഗിക പ്രവർത്തികളെക്കുറിച്ച് തനിക്ക് അറിയാമെന്ന് സ്വർണം ഡോളർ കടത്തു കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷിന്റെ മൊഴി മജിസ്ട്രേറ്റിന് മുന്നിൽ നൽകിയ രഹസ്യ രഹസ്യമൊഴിയിലാണ് ഇതുള്ളത് രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ഉന്നതരടക്കം ം ഇതിലുണ്ടെന്നാണ് വെളിപ്പെടുത്തൽ കസ്റ്റംസ് അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിച്ച രേഖയിലും ഇത് സംബന്ധിച്ച പരാമർശമുണ്ട് ഉന്നതരുടെ നിയമവിരുദ്ധവും അനുചിതവുമായ പ്രവൃത്തികളെക്കുറിച്ചും അറിയാം ഉന്നത പദവിയിലുള്ള ചില വ്യക്തികൾ വിവിധ ഇടപാടുകളിലായി കോഴപ്പണം കൈപ്പറ്റിയിട്ടുണ്ട് ചില ഇടപാടുകളിൽ അറബി പരിഭാഷകയാകാൻ നിർബന്ധിതയായതിനാൽ തനിക്ക് ഇടപാടുകളെക്കുറിച്ച് എല്ലാം അറിയാം എല്ലാത്തിനും താൻ സാക്ഷിയാണ് അനധികൃത പണമിടപാടുകളിൽ ഉന്നത രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇടനിലക്കാരനായി പ്രവർത്തിച്ചത് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു ഇതെല്ലാം നടന്നത് സംസ്ഥാന സർക്കാരിന്റെ വിവിധ പദ്ധതികളുടെ മറവിലാണെന്നും സ്വപ്നയുടെ മൊഴിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതോടെ കസ്റ്റംസിനെതിരെ പരസ്യ വെല്ലുവിളിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് സർക്കാർ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ കസ്റ്റംസിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു വിവിധ ഏജൻസികളുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന സ്വപ്ന സുരേഷ് ഒരു ഏജൻസിക്ക് മുൻപാകെയും പറയാത്ത മഹാകാര്യം കസ്റ്റംസിന്റെ കസ്റ്റഡിയിൽ വന്നപ്പോൾ പറഞ്ഞു എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചത് കസ്റ്റംസ് ആണ് പ്രചരണ പദ്ധതി നയിക്കുന്നതെന്നും കസ്റ്റംസ് കമ്മീഷണർ ഹൈക്കോടതിയിൽ നൽകിയ പ്രസ്താവന ഇതിന്റെ പ്രത്യക്ഷ തെളിവാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കസ്റ്റംസ് കമ്മീഷണർ കേസിൽ എതിർ കക്ഷി പോലും ഇല്ലെന്നും കേട്ടുകേൾവിയില്ലാത്ത നടപടിയാണ് കസ്റ്റംസിന്റേതെന്നും പിണറായി വിജയൻ പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം കേന്ദ്ര ഏജൻസികളിൽ ചിലതിന്റെ ആക്രമണോത്സുകതയ്ക്ക് ആക്കം കൂട്ടി അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇ ഡി കിഫ്ബിക്കെതിരെ നടത്തുന്ന നീക്കങ്ങളും കസ്റ്റംസ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത പ്രസ്താവനയും കേരളത്തിനും രാജ്യത്തിനും മാതൃകയായ വികസന ബദൽ ഉയർത്തിയ കിഫ്ബിയെ കുഴിച്ചുമൂടാനാണ് മൂടാനാണ് കോൺഗ്രസിൻ്റെയും ബി മനോനില കടമെടുത്ത് കേന്ദ്ര ഏജൻസി ഇറങ്ങി ഇത്തരത്തിൽ കസ്റ്റംസിനെതിരെയും ഇ ഡിക്കെതിരെയും രൂക്ഷ വിമർശനങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്